ഇറാന്റെ മടയിൽ കയറി ഹമാസിന്റെ തലവനെ തീർത്ത മൊസാദ്. ഇസ്രയേലിന്റെ കഴുകൻ കണ്ണുള്ള ചാര സംഘടനയാണവർ. ഇസ്മയിൽ ഹനിയയ്ക്ക് പിന്നാലെ പുതിയ തലവൻ യഹ്യ സിൻവാറിനെയും തീർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഗാസയും ഖത്തറുമൊക്കെ വലവിരിച്ച് അരിച്ചുപറക്കിയിട്ടും യഹ്യയുടെ പൊടി പോലും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ അടിക്കു മുൻപേ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യവും എത്താതെ പോവുകയാണ്. ഇപ്പോൾ മൊസാദിന്റെയും ഇസ്രയേലിന്റെയും തീവ്രമായ സംശയം മറ്റൊന്നുമല്ല, തുർക്കിയോ തുർക്കിയടക്കമുള്ള മറ്റ് അറബ് രാജ്യങ്ങളോ യഹ്യയ്ക്ക് സംരക്ഷണം നൽകുമോ. അതുകൊണ്ട് തന്നെ അറബ് മണ്ണുകളിലെല്ലാം മൊസാദ് ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. തുർക്കിക്ക് മുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ചാര സംഘടന. തുർക്കി എർദോഗാൻ ഇസ്രയേലുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഹ്യയെ സംരക്ഷിക്കാൻ എല്ലാ നീക്കവും നടത്താനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ തുർക്കിയും പോർമുഖത്തേക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്നതും തീർച്ചയാണ്. ഇറാൻ വന്ന അതേ പാതയിലായിരിക്കും തുർക്കിയും വരാൻ പോകുന്നത്. ചുമതലയേറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹ്യ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം മാത്രമല്ല, ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹ്യ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഹമാസിന്റെ ചെറുവിരൽ അനങ്ങണമെങ്കിൽ യഹ്യ തീരുമാനിക്കണം. ഹമാസിന്റെ മാസ്റ്റർ ബ്രെയിനാണ് ഇസ്രയേൽ വിലയിട്ടിരിക്കുന്ന യഹ്യ സിൻവാർ. ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടായെന്ന പേടിയാണ് യഹ്യ പുറത്ത് ഇറങ്ങാത്തതിന് പ്രധാന കാരണം. പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തോർത്ത് പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തിക്കഴിഞ്ഞു. അമേരിക്കയെ കൂട്ടുപിടിച്ച ഇസ്രയേലും ഹമാസിനെയും ഹിസ്ബുള്ളയും കൂട്ടുപിടിച്ച ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവർ ഗാസയിലാണ് ഉള്ളത് എന്ന വിവരമാണ് പുറത്തുവന്നിരുന്നത്. ഖാൻ യൂനിസിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നുള്ള യഹ്യയുടെ വീഡിയോ പുറത്തുവന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത്. എന്നാലും തുർക്കിയിലാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിഴലിക്കുന്നുണ്ട്. ഗാസയിൽ 7 തുരങ്കങ്ങൾ വളഞ്ഞ നിരീക്ഷണം നടത്തിയിരുന്നു യഹലോം യൂണിറ്റ്. എന്നാൽ സുന്ദരമായി തുരങ്കത്തിൽ നിന്ന് തുരങ്കത്തിലേക്ക് ചാടി മറിഞ്ഞു റഫയിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നും തീർച്ചയാണ്. കാരണം റഫ വളഞ്ഞ് പരിശോധന നടത്തുന്നുണ്ട് IDF. യാതൊരു ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കാതെയാണ് ഗാസയിലും പശ്ചിമേഷ്യയിലും മറ്റ് ഭാഗങ്ങളിലുമുള്ള ഹമാസ് പ്രവർത്തകരുമായി സിൻവർ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഫോൺ മുഖേനയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഉള്ള ആശയവിനിമയം ഇസ്രയേൽ ചോർത്താൻ സാധ്യതയുണ്ട് എന്നത് കണക്കിലെടുത്താണ് ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നത്. യഹ്യ തുരങ്കത്തിൽ ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് സർവ്വസജ്ജമായിരുന്നു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്. തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്രയേൽ സൈന്യത്തിന് പ്രത്യേക യൂണിറ്റുകളും യുദ്ധ ഉപകരണങ്ങളുമുണ്ട്. IDF കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോപ്സിന് യഹ്ലോം യൂണിറ്റ് പോലെയുള്ള പ്രത്യേക യൂണിറ്റുകളുമുണ്ട്. തുരങ്കങ്ങളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രയേൽ രൂപീകരിച്ചതാണ് യഹ്ലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ്. അതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും കെങ്കേമന്മാരാണ്. തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച ഒക്കെറ്റ്സ് എന്ന നായ്ക്കളുടെ യൂണിറ്റുമുണ്ട്. തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരുടെ ഇസ്രയേൽ സേന ഗാസാധിനിവേശത്തിനായി തീവ്ര പരിശീലനം നടത്തുന്നുണ്ട് എന്നും ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിലാണ് പരിശീലനം നടത്തുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച ഒക്കെറ്റ്സ് എന്ന നായ്ക്കളുടെ യൂണിറ്റാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെ ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ മണ്ണിൽ നടന്ന കൊലപാതകത്തിന് ഇസ്രയേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാട് എടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയിലേക്ക് ഇസ്രയേൽ സേനയെ അയക്കില്ല എന്ന് തന്നെയാണ് നിഗമനം. ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ, അമേരിക്ക, ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രയേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരമൊരുക്കൽ മാത്രമാണെന്ന് മുതിർന്ന ഹമാസ് നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന ആക്രമണ റിപ്പോർട്ടുകൾ അതിദാരുണമാണ്. പലസ്തീനിൽ ഇതുവരെ 40,000 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുന്നത്.